ബൈ ദീസ് ഗ്യാരേജ് ഫോർ ഓൺലി $3,500 അപ്രോ. ഈ വീടിന് $3,500, ഈ വാതിൽ തുറന്ന് എനിക്ക് കയറാൻ പറ്റും. ഓ മാൻ, എടി ഈ വാതിലിൻ്റെ ഉള്ളിൽ ഞാൻ കയറി. സോ ഉള്ളിൽ എന്താ നോക്കാം. വെയിറ്റ്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇവിടെ ഗിത്താർ ഉണ്ട്, വേറൊരു സാധനമുണ്ട്. ഇതിൻ്റെ പേരെന്താ? ഗിത്താർ. അല്ലാതെ വയലിനാന്ന് തോന്നുന്നു. ഓക്കെ, വയലിൻ. ഓ മാൻ, ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ട്. മ്യൂസീഷ്യൻ്റെ വീടാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഇറങ്ങാം, പിന്നെ വരാം. ആൻഡ് ഇന്ന് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ കിരിലിനെ, കിരിൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വിൽക്കാൻ പോവാ, സെല് ചെയ്യാൻ പോവാ. കിരിൽ ക്യാരക്ടർ ഈസ് ഗോൺ ബി സോൾഡ് ഔട്ട് ടുഡേ. ഇന്ന് അവനെ വിൽക്കും, അതും വലിയ വിലയ്ക്ക്, ലൈക്ക് $1,000,000. ആരവനെ എടുക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ കാർ ഡീലർ, അയാളാണ് നമ്മൾ ഇന്ന് അവനെ എടുക്കാൻ പോകുന്നത്. ബട്ട് അതിനു മുമ്പ് എനിക്കൊരു സ്ഥലം വരെ പോകണം. അതായത് നമ്മൾ അതിനു വേണ്ടി ഒരാളെ കാണണം, റിച്ചി എന്ന് പറഞ്ഞ ആളെ കാണണം. റിച്ചി ഇപ്പോൾ ജയിലില്ല. റിച്ചിനെ കണ്ടാലേ ഇതെങ്ങനെയാ പ്ലാനിങ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുമോ അവൻ. സോ അങ്ങോട്ട് പോവാം. ആൻഡ് വീഡിയോ ലൈക്ക് അടിക്കാത്ത ഒരു വീഡിയോ ലൈക്ക് അടിക്കുക, ബിക്കോസ് ഇന്ന് നമ്മൾ കിരലിനെ $1,000,000 വിറ്റ് റിച്ച് ആവാൻ പോവാം. ഇപ്പം എൻ്റെ $8,450. സോ ഞാനിപ്പോൾ നല്ല സ്പീഡിൽ പോയത്, ഇതാണ് ആ കാർ ഷോപ്പ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഈ ബ്ലാക്ക് ടയർ വെച്ചത്, ഈ പച്ച കളർ കാറുള്ളത്. ഇവിടെ കാർ മാറ്റിയോ? കാർ മാറ്റി. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇറങ്ങിറങ്ങി. ഓക്കെ, ആ കാർ ഡ്രിഫ്റ്റ് അടിച്ച് പോകുന്നുണ്ട്. കേത്ത ലുക്സ്. സോ നമ്മളിപ്പോൾ കാർ മാറ്റാൻ പോവുക. ഇവിടുന്ന് ഐ കാർസ് നിന്ന് വേറെ കാർ എടുക്കണം. ഓക്കെ, ഈ ഡക്കിൻ്റെ എടുക്കണം. എപ്പോഴും ഞാൻ ഈ ഡക്കിൻ്റെ എടുക്കുന്ന, അടുത്ത് വേറെ എടുക്കാം. ഈ പച്ച കളർ കാർ എടുക്കാം. ഇത് കുറവാണ് എടുക്കാറ്, ബട്ട് ഇത് ഓടുന്നതാണ് കേട്ടോ. ഞാനിത് സോൾ സെല്ലിങ്ങിൽ വന്ന് ഞാൻ അതിക്കറി നിൽക്കാണ്ട് തന്നാൽ മതിയായിരുന്നു. അതിക്കറി നിൽക്കാണ്ട് തന്നാൽ എനിക്കത് കൊണ്ടുപോകായിരുന്നു. ബട്ട് ഇവൻ അറിയാണ്ട് അതിക്കറി നിർത്തി. $3 എനിക്ക് കാറിൻ്റെ ടയർ ചെയ്യാൻ തരില്ല. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞാൽ ജയിലിലോട്ട്, ആ പോലീസ് സ്റ്റേഷനിലോട്ട്. അതിൻ്റെ ഉള്ളിൽ ജയിലുണ്ട്. അവിടെ ചെന്നിട്ട് ജാക്കിനോട് സംസാരിച്ചിട്ട് വേണം, ആ ജാക്കിനോടല്ല റിച്ചിനോട് സംസാരിച്ചിട്ട് വേണം ഐഡിയ കണ്ടുപിടിക്കാൻ. സോ ഞാൻ ഇത് ഇവിടെ വന്നു. ആൻഡ് ഹിയർ ആർ 3 police officers. നമ്മൾ ജയിലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവർ ഇപ്പോഴേ ഫസ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, ലുക്ക് അറ്റ് മീ. ഹെഡ് അടിക്കുക, ഹെഡ് ഹെഡ് ഷോട്ട്. ഓ എന്താ നോക്കുന്നത്. ഓക്കെ, അറ്റാക്ക് ചെയ്യുന്നില്ല, നോക്കുന്നേ ഉള്ളൂ. ഓ വാത്ത്. ഓക്കെ, നമുക്ക് ഇയാളെ വെക്കാം. അല്ല, ഇയാളെ ഞാൻ അറ്റാക്ക് ചെയ്ത്, ഇയാൾ നോക്കുന്നു, നോക്കിയിരിക്കുക, അറ്റാക്ക് ചെയ്യുന്നില്ല. ആരും ടീം വർക്കില്ല, ഇവരാരും തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ ഡാൻസ് കളിക്കുന്ന ഓഫീസറിനെ കൊല്ലാം. ഓ ഓ ഓ, എല്ലാവരോട്. ഓക്കെ, എവറിബഡി ഈസ് റണ്ണിങ്, എല്ലാവരോട് രക്ഷപ്പെട്ടു. എൻ്റെ അവിടെ ഒരു ഇതുണ്ട് റേഡിയോ. ഈ റേഡിയോയും കൂടി പൊട്ടിക്കട്ടെ, ഈ റേഡിയോ പൊട്ടിക്കണം. ഓക്കെ, റേഡിയോ ബൂം. ഓ മാൻ, ദാറ്റ്സ് ക്രേസി. ഓക്കെ, ഇനി നമ്മൾ നേരെ കയറി. ഓക്കെ, ഈ ക്യാഷ് കൊടുത്താലേ, ക്യാഷ് കൊടുത്താലേ ഓഫീസറിന്. ക്യാഷ് കൊടുക്ക, ക്യാഷ് കൊടുക്ക. ഓക്കെ, ടിക്ക്. ഓ, എടുത്തോ. ഓക്കെ, നമ്മളിപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ഉള്ളിൽ കയറാൻ പോവാ. ഉള്ളിൽ കയറട്ടെ. ഓനോ ഓനോ, എന്നെ പോലീസ് അറ്റാക്ക് ചെയ്ത്, ഞാൻ അറിയാണ്ട് ഇയാളെ കൊന്നു. ആ എറിഞ്ഞ ക്യാഷ് എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വന്നു. ഇതെങ്ങനെ പിക്ക് ചെയ്യുക? ഓക്കെ, പിക്ക്. $18 എനിക്ക് അധികം കിട്ടി. അതെങ്ങനെ? ഞാൻ $2 ഇട്ട് കൊടുത്ത്. ഓക്കെ, സോ ഇതിപ്പോൾ ഇവിടെ നമ്മളുടെ റിച്ച് നിൽക്കുന്നുണ്ട്. റിച്ച് എവിടെയുണ്ട്? ഇവനോട് സംസാരിച്ചിട്ട് ഐഡിയ കണ്ടുപിടിക്കട്ടെ. ഞാൻ ഇവനോട് സംസാരിക്കാം. ഹലോ റിച്ചി, ഹലോ റിച്ചി, എനിക്ക് ഐഡിയ പറഞ്ഞാൽ, ഫുൾ പ്ലാനിങ് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ച് കേൾക്കട്ടെ. ഓ മാൻ, ഐഡിയ മൊത്തം കിട്ടി. സെറ്റ് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇതിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഫുൾ ഐഡിയ പറഞ്ഞുതരാം. ഇന്നത്തെ ഐഡിയ വേറെ ലെവലൊരു ഐഡിയ. എന്നോട് റിച്ച് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി മോഷ്ടിക്കണം, അത് നമ്മളുടെ ഹെലികോപ്റ്ററിൽ പോലീസ് സ്റ്റേഷൻ്റെ മേളിൽ നിന്ന്. എന്നിട്ട് അതെടുത്തിട്ട് കിരലിൻ്റെ അടുത്ത് പോകുക. എന്നിട്ട് അവനോട് പറയുക ഹെലികോപ്റ്ററിൽ കയറാൻ. അങ്ങനെ നമ്മൾ അവൻ അവിടുന്ന് കിടത്തിയിട്ട് കൊണ്ടുപോയി സെൽ ചെയ്യും. സോ ഇതിപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് വാട്ട്, ഈ പോലീസിന് ഞാൻ അങ്ങനെ കയ്യിൽ പിടിച്ച്. ഓക്കെ, ഇതെന്താ റോൾ ആവുന്ന, ഇത് എടുത്തെറിയാൻ പറ്റുമോ? എറിഞ്ഞു നോക്കാം. ബൂം. ഓ, അത്രയും ദൂരെ എറിയാൻ പറ്റുമോ? വെയിറ്റ്. ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറാം. എന്തായാലും ഹെലികോപ്റ്റർ എടുക്കാൻ വേണ്ടി ഞാൻ ഈ സ്റ്റെപ്പ് കയറി മേളിൽ കയറണം. അപ്പോൾ പിന്നെ മേളിൽ നിന്ന് അങ്ങോട്ട് അറിയാവാ, മേളിലോട്ട്. ഓ മാൻ, മേളിലോട്ട് അറിയാൻ പറ്റുന്നില്ല. വെയിറ്റ്. വേറൊരു ഓഫീസർ വരുന്നുണ്ട്. സോ ഇയാളെന്ത് ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഞാൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മാൻ എങ്ങനെ എറിയുക? ഇത് എറിയാൻ പറ്റുന്നില്ല. ഓക്കെ, വെയിറ്റ്. ഇങ്ങനെ തന്നെ പറ്റുമോ? ദാറ്റ്സ് ക്രേസി. ഓക്കെ. ഓ വാറ്റ്സ് അന്ന് വാട്ട് എന്ന് പറഞ്ഞു, വാട്ട് നത്തിങ്. ഓക്കെ, സോ നമ്മൾ മേളിൽ കയറി. ഇനി ആ ഹെലികോപ്റ്റർ അടിച്ചു മാറ്റണം. എടാ, ഇവിടെ പോലീസ് ഉണ്ടാവും. ഓക്കെ, ബ്ലൂ കളർ സ്ഥലം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ബ്ലൂ കളറിൽ ബിൽഡ് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ എന്തായാലും മല്ലം നടന്ന് പോവുകയാണ്. എൻ്റെ ഇവിടെ മാത്രം റെഡ് ലൈറ്റ്സ് ഉണ്ട്. ഞാൻ ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പോലീസ് അറിയുന്ന തരത്തില്. എന്തായാലും ഞാൻ മല്ല വണ്ടി എടുക്കുക. ആൻഡ് ഇത് കിരിൽ കാണുമ്പോൾ എന്തായാലും ഒന്ന് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതാണ് എൻ്റെ ചാൻസ്. എടാ, ഈ ഇതിൽ ഓ മാൻ, പോലീസ്. ഓക്കെ, വെയിറ്റ്. എങ്ങനെ ഇത് ഫ്രണ്ടിലോട്ടുണ്ടോ?
ഈ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ട് നോക്കി. കിരണിൻ്റെ അടുത്താ ഞാൻ എത്തേണ്ട, ആ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്, മല്ല ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. എടുത്ത് അവിടെയും ഇടിക്കുമോ, താഴെ വീഴുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആൻഡ് വെയിറ്റ് 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 മൊക്കെ ആ കാണുന്ന വീലി കണ്ട, ആ വീലി ഇറങ്ങുന്നത് അവിടെയാണ് കിരണിൻ്റെ വീട്, അവിടെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവിടെ എവിടെയല്ലേ ആയിരിക്കും, എന്തായാലും വേറെ അവിടെ വരാനാ. ഓക്കെ സോ ലെസ് ഗോ. അതന്നെ കിരൾ, അതന്നെ കിരൾ. നമ്മൾ കിരണിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. അത് ആ റെഡ് കളർ ഹൗസാണ് കിരണിൻ്റെ. ആൻഡ് ഇതെങ്ങനെ ലാൻഡ് ചെയ്യിപ്പിക്കുക ഈ വണ്ടി, ഇവിടെങ്ങനെ ലാൻഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ 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 ഓക്കെ. ഫ്രണ്ടിലോട്ട് എടേ, ഞാൻ ഫ്രണ്ടിലോട്ടുള്ള വട്ടണമല്ല അല്ലേ നിൽക്കുന്നത്. ഓ ക്രേജി, ഇതെങ്ങനെ നിർത്തുക, ഇതെങ്ങനെ നിർത്തുക, ഇതെങ്ങനെ നിർത്തുക അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, നിന്ന് നിന്ന് നിന്ന്. ഓ ഭാഗ്യം, അറ്റ് ലാസ്റ്റ് മാൻ. കിരണിനെ പിക്ക് ചെയ്യാൻ വന്ന ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച്, ഇത് പൊട്ടി. ഇനിയിപ്പോൾ ഇങ്ങനെ കിരണിനെ പിക്ക് ചെയ്യാം. വെയിറ്റ്, ഇനി എനിക്ക് റിച്ചിനോട് ചോദിക്കാൻ പറ്റില്ല, അവൻ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് അത് ചെയ്തോ. അപ്പം ഇനി ഞാൻ സ്വന്തമായിട്ട് വഴി കണ്ടുപിടിക്കണം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അളിക്കട്ടെ അളിക്കട്ടെ അളിക്കട്ടെ, ഇവിടെ ഒരു ജീപ്പ് ഉണ്ട്. ലൈക്ക് ഈ ജീപ്പ് റോബറി ചെയ്തിട്ട് നമുക്ക് കിരണിനെ ഇതിലേക്ക് കയറാൻ നോക്കിയാലോ. വെയിറ്റ് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. കിരണിനെ ഞാൻ ഈ ജീപ്പ് വെച്ചിട്ട് ഇതിൽ കയറാൻ പറയാം, അപ്പോൾ കിരളിൽ കയറും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ, മെഗാ ഐഡിയ. സോ ഞാനിവിടെ ജീപ്പ് നിർത്തി ഞാൻ കിരളിനോട് സംസാരിക്കുക. ഹലോ കിരൾ, ഒരു മിഷൻ ഉണ്ട്, ഇവിടെ ഒരു മിഷൻ ഉണ്ട്. വേം ഭാ വേം ഭാ, ഈ ജീപ്പിൽ കയറി, ജീപ്പിൽ കയറി, ജീപ്പ്. വാട്ട്, എന്താ കയറാത്ത? കിരിൽ കിരിൽ, ജീപ്പിൽ കയറ്, ജീപ്പിൽ കയറ, ജീപ്പിൽ കയറ, ജീപ്പിൽ കയറ്. ഏറ്റവും ജീപ്പിൽ കയറുന്നുണ്ട്. പോലീസ്, ഓ പോലീസ്, പോലീസ്, ഇതിപ്പോൾ പോലീസ് ഒന്നും പോട്ടെ, പോലീസ് ഒന്നും പോട്ടെ. കിരിൽ ജീപ്പിൽ കയറുന്നില്ല. സോ വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ഞാൻ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കട്ടെ. ആൻഡ് ഐ ഗോട്ട് എൻ ഐഡിയ. ഇവിടെ രാവിലെ വരെ നിന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ഗൺസ് വാങ്ങണം. അതെന്തിനാന്ന് പറഞ്ഞാൽ കിറിൽ ഈ ഗൺസൊക്കെ കാണുമ്പോൾ മിഷനാണ് കൺഫേം ആയിട്ട് അവന് മനസ്സിലാവും. അപ്പോൾ അവൻ ഈ ജീപ്പിൽ കയറും. ദാറ്റ്സ് മൈ ട്രിക്ക്. ഓക്കെ സോ നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോകുന്ന ഗൺ ഷോപ്പിലേക്ക്. അവിടെ നിന്ന് കുറേ ഗൺസ് വാങ്ങണം. ബട്ട് എനിക്ക് ഗൺ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയില്ല. ഇത് ഏതാ ഗൺ ഷോപ്പ്? ഡൂഡ് 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 ഗൺ ഷോപ്പ്. യോ ഡൂഡ് മാർട്ട്, ഡൂഡ് ഡൂഡ് മാർട്ടിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഈ വണ്ടി പോകും, റോൾ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, ഡൂഡ് മാർട്ടിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ആ ഡോർ ഓട്ടോമാറ്റിക് ആയിരുന്നു. എൻ്റെ ഇവിടെ കുറേ ഡ്രസ്സ് ഉണ്ട്, ഇതെനിക്ക് വാങ്ങാൻ പറ്റുമോ? ഈ ഡ്രസ്സ് വാങ്ങാൻ പറ്റില്ല. എൻ്റെ ഇവിടെ ഒരു ട്രോളി ഉണ്ട്. എടീ ട്രോളി ഓടിക്കുക. ഓ മാൻ ദാറ്റ്സ് ക്രേസി. എടീ ട്രോളി ഓടിച്ചുകൊണ്ടോ? ഓ ഇവിടെ വേറെ ഗെയിംസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്. ഇതെന്ത് ഗെയിം? ഈ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ഗെയിം കളിക്കാൻ പറ്റില്ല. ഈ ഗെയിം കളിക്കാൻ പറ്റുമോ? ഒരു ഗെയിമും കളിക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം വെറുതെയാണ്. എൻ്റെ ഇവിടെ ജ്യൂസ്. ഓക്കെ നൈസ്. ഈ ജ്യൂസ് ജ്യൂസ് എങ്ങനെ കുടിക്കാൻ പറ്റുമോ? ഇതെങ്ങനെ കുടിക്കുക? ഇത് കുടിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇയാളുടെ ദേഹത്തേക്ക് എടുത്തെറിയാം. അയാളോടെ 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 വെയിറ്റ്. ഓ മാൻ മിസ് എഗെയിൻ. ഒന്നുകൂടെ എടുത്തിട്ട് നേരെ എടുത്ത് ത്രോ 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 ത്രോ. വെയിറ്റ്, ത്രോ ആവുന്നില്ല. എൻ്റെ ഇവിടെ കുറേ മണി ചുമ്മാ വെച്ചേക്ക്. ഇതൊക്കെ എടുക്കാവോ? +25 +20 ഇത് എൻ്റെ ഷോപ്പ് പോലെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എന്തായാലും ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഇനി ഇനി ഇവിടുന്ന് എസ്കേപ്പ് ആവണം, ഇവിടുന്ന് എസ്കേപ്പ് ആവണം. ഇപ്പം ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ്? ഇതെന്താ പിസയാ? ഈ പിസ കഴിക്കാൻ പറ്റുമോ? ഈ പിസ എങ്ങനെ കാണില്ല, ഇതൊന്നും എടുക്കാൻ പറ്റില്ല, ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ നേരെ കയറേണ്ടത്. ഗൺ ഷോപ്പിലേക്കായിരുന്നു ഞാൻ അവിടെ എല്ലാം കയറേണ്ടത്. ഗൺ ഷോപ്പിൽ നിന്നാണ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങേണ്ടത്. ഇപ്പോൾ ഗൺ ഷോപ്പിൽ എന്തൊക്കെയുണ്ട്? ഗ്രനേഡുണ്ട്, ബുള്ളറ്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറേ ഗൺസ് ഉണ്ട്. ഇതിലെ ഓരോ ഗൺ എനിക്ക് വാങ്ങണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാങ്ങുന്ന ഏതാന്ന് പറഞ്ഞാൽ, ഇതിലെ ഏറ്റവും കുറഞ്ഞ ഏതാ? $500. യോ AK-47 കിട്ടും. എൻ്റെ ലേക്ക് ഇല്ലല്ലോ, എൻ്റെ ലേക്ക് ഇല്ല. ഓ നൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പർച്ചേസ് ഗൺ. ഡോൺ. ഓക്കെ, ഇനി ഇതെന്താ? �ഒരു വാട്ടർമെലോണല്ല, എന്ത് ഈ സാധനത്തിൻ്റെ ബോംബുണ്ട്, പിന്നെ വേറൊരു ബോംബുണ്ട്, പിന്നെ ബുള്ളറ്റ് ഉണ്ട്. ബട്ട് ഇത് പർച്ചേസ് ഓപ്ഷൻ കാണുന്നില്ല, അതുകൊണ്ട് നമ്മളിത് വാങ്ങുന്നില്ല. നേരെ ഇവിടുന്ന് പോവുക. എൻ്റെ ഒരു ഗണ്ണായല്ലോ, ഇത് മതി ഇത് മതി. ഇനി ഇതെടുത്തുകൊണ്ട് നമ്മൾ കിരളിൻ്റെ അടുത്ത് പോകും. കിരളിന് എന്തായാലും ഡൗട്ട് അടിക്കും ഇതുണ്ടെന്ന്, മെഷീനുണ്ടെന്ന്. അപ്പോൾ കിരൽ വരും, നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് കിരളിനെ മറ്റേ കാർ സെയിൽ ഷോപ്പിൽ വിൽക്കും. ഓക്കെ, സോ ഇതിപ്പോൾ കിരളിനെ പിക്ക്. ഇതാരാ ഇയാളാരാ ഇയാളാരാ ഇയാളെങ്ങനെയാണ് ഇവിടെ പൈസ ഹൾട്ട് ചെയ്ത് വെക്കുന്നത്? മാൻ, ഹൂ ആർ യു? ധാരാ ധാരാ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഈ പൈസ ഞാൻ എടുത്ത്. ഓക്കെ ബൈ. ഒന്ന് അവിടെ ചുമ്മാ ഇരുന്ന് കൂട്ടിക്കോ, അടുത്തെന്ന് അറിയുമ്പോൾ ഞാൻ വരാം. ഓക്കെ ഓക്കെ. സോ നമ്മൾ നേരെ ഇനി പോകുന്ന കിരളിൻ്റെ അടുത്തേക്ക്. കിരളെവിടെ 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 കിരളിൻ്റെ വീട്? എനിക്ക് വഴി മിസ്സായി, ഞാൻ ഒന്ന് വഴി കണ്ടുപിടിക്കട്ടെ. ഓക്കെ, സ്ത്രീ അതാ ആ കാണുന്ന താജ്മഹലിൻ്റെ അടുത്ത്. നേരെ എത്തിയിരിക്കുന്നത് കിരളിൻ്റെ വീടിൻ്റെ അടുത്ത്. ഓക്കെ, ഹിയർ ഈസ് ഇത്. ഈ പ്രാവശ്യം കിരളിനെ നമ്മൾ പിക്ക് ചെയ്യും, ഈ പ്രാവശ്യം കിരളിനെ നമ്മൾ കൺഫേം പിക്ക് ചെയ്യും. ഓക്കെ, ഗണ്ണ് ഗണ്ണ് കാണിച്ചു കൊടുക്കട്ടെ, ഗണ്ണ് കാണിച്ചു കൊടുക്കട്ടെ. കിരൽ കിരൽ കിരൽ, ആ മിഷൻ സ്റ്റാർട്ട് ആയി. ശരിക്കും എൻ്റെ ഒരു ബോംബൊക്കെ ഉണ്ട്, എൻ്റെ ഗണ്ണ് തൂക്കെല്ലാം സെറ്റാണ്. വാ വാ, എൻ്റെ കുറേ ഗൺസ് ഉണ്ട്. വേം വാ വേം വാ, നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം.
യോ ഓക്കെ, ഇവിടെ കിരളി വരുന്നുണ്ട്, കിരളി വരുന്നുണ്ട്. സോ കിരളിയിലേക്ക് കയറാന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാൻ, ഞാൻ എന്തായാലും കയറാൻ പോകാം വണ്ടിക്കകത്തേക്ക്. ഓ മാൻ, കിരളി കയറി. സോ കിരലും വണ്ടിക്കകത്തുണ്ട്. എടാ ആരെന്നിടിച്ചു ഓക്കെ, കിരലും വണ്ടിക്കകത്തുണ്ട്. ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ഓടിച്ചിട്ട് നമ്മളുടെ സെയിൽസ് ഷോപ്പിലോട്ട് കൊണ്ടുപോയി കൊടുക്കുക കിരലിന്. അതാണ് എൻ്റെ ടാസ്ക്. ആൻഡ് ഹിയർ ഐ ആം. ഇതല്ലേ വെയിറ്റ്, ഐ കാർസ്, ഇതല്ലേ ഇത് ഗരാജാണ്. നമ്മൾ കിരളിനെ വിൽക്കുന്നത് ഇവിടെ നിന്നാണ്, ഈ സ്ഥലത്ത് നിന്ന്. സോ ഏ വെയിറ്റ് വാട്ട്, ഇതല്ലായിരുന്നു, ഇതല്ല ഓക്കെ, അപ്പുറത്തെ സൈഡത്തെ ഷോപ്പായിരുന്നു. നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ കിരളിനെ ഇപ്പോൾ സെയിൽ ചെയ്യാൻ പോവാ. ആൻഡ് ലെറ്റ്സ് സീ എത്ര രൂപയ്ക്ക് ഇയാൾ എടുക്കുമെന്ന് കിരളിനെ. കിരളി ഭയങ്കര ലെജൻഡറി ഒരു ക്രിമിനൽ. അപ്പോൾ കിരളിനെ നല്ല പൈസ എടുക്കും. ആൻഡ് വെയിറ്റ് ലെറ്റ്സ് സീ, ഓ വാട്ട്, ഇയാൾ വാങ്ങൂല എന്നാ. അടി ഇയാൾ വാങ്ങൂലടാ കിരളിനെ, ഇയാൾ വാങ്ങൂല. സോ മിഷൻ ഫെയിൽ.